നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവുമധികം അഭിമാന പോരാട്ടം നടക്കേണ്ട സംസ്ഥാനം പഞ്ചാബാണ്. മറ്റേത് സംസ്ഥാനം ലഭ്യമായാലും ഇല്ലെങ്കിലും അവിടെ ഭരണമുന്നണി രൂപീകരിച്ചാലും സർക്കാർ രൂപീകരിച്ചില്ലെങ്കിലും പഞ്ചാബിലെ സർക്കാർ കൈവിട്ടു പോകാൻ പാടില്ല. രണ്ട് പ്രധാന കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ശക്തമായ വെല്ലുവിളി ഉയർത്തി അവരെ മടയിൽ ചെന്ന് നേരിടാൻ കെൽപ്പ് കാട്ടിയ ഒരു നേതാവാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. പഞ്ചാബിലെ ഇമ്രാൻഖാൻ്റെ തട്ടിപ്പുകളെയെല്ലാം തുറന്ന് വിളിച്ചു പറയാൻ ഭാരതത്തിൽ മറ്റൊരു രാജ്യസ്നേഹി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്നാണ്. നരേന്ദ്രമോദി സർക്കാർ വലിയ തോതിൽ ദേശീയതയും അതോടൊപ്പം തന്നെ പ്രതിരോധ കാര്യത്തിലെ കാര്യക്ഷമതയെക്കുറിച്ച് 100 വട്ടം പറയുമ്പോഴും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ തള്ളിക്കൊണ്ട് ഒരു മുന്നേറ്റം നടത്താൻ ഇവിടെ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിടുന്നു എന്ന രീതിയിൽ ബി ജെ പി പടച്ചു വിടുന്നത്. യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഒരു കറകളഞ്ഞ കോൺഗ്രസ് നേതാവാണ്. ആഭ്യന്തര പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബി ജെ പിക്കകത്ത് നിരവധി ആഭ്യന്തര പ്രശ്നമുണ്ട്. യെദ്യൂരപ്പ ബി ജെ പി വിട്ടുപോകുന്നു എന്ന ചർച്ചകൾ വരുന്നുണ്ട്. എന്താ അതൊന്നും അവരറിയുന്നില്ലേ? അതുമല്ലെങ്കിൽ ബി ജെ പിയുടെ പല മുതിർന്ന നേതാക്കളെയും വെട്ടി നിരത്തിക്കൊണ്ടാണ് അമിത്ഷാ മോദി സഖ്യം ഇന്ത്യയിൽ ഭരണത്തിലെത്തിയത്. അതെന്തായാലും ചർച്ച ചെയ്യുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ അമരീന്ദർ സിംഗ് അല്ല വിഷയം. ബി ജെ പിക്ക് കോൺഗ്രസ്സിനെ തോൽപ്പിക്കാൻ ഒരു കച്ചി തുരുമ്പാക്കി ഇതിനെ മാറ്റണം. അത് നടന്നില്ല. കാരണം നിലവിലെ മുഖ്യമന്ത്രിയായ ചരൺജീത് സിംഗ് ചന്നി എന്ന നേതാവ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നൊരു നേതാവാണ്. സ്വാഭാവികമായും നവജോത് സിംഗ് സിദ്ധുവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗാമികളോ ആരെങ്കിലും ആയിരുന്നു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരുന്നെങ്കിൽ, പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ആയതെങ്കിൽ, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പാർട്ടി വിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ദളിത് നേതാവ്, ഏറ്റവും ശക്തനായ ഒരു ദളിത് നേതാവ്, അദ്ദേഹത്തിൻ്റെ നിമിഷ നേരങ്ങൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം പഞ്ചാബിനെ മൊത്തത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട് കാര്യങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമാക്കി മാറ്റിയിരിക്കുകയാണ്. 70 മുതൽ 75 വരെ സീറ്റ് ലഭ്യമാകും എന്നാണ് ഇപ്പോഴത്തെ സർവേ ഫലങ്ങൾ പറയുന്നത്. 117 സീറ്റുണ്ട് പഞ്ചാബിൽ. ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ 60 സീറ്റ് പിടിച്ചാൽ മതിയാകും. 60 തന്നെ വേണ്ട, 89 സീറ്റ് മതി. പക്ഷേ 60-ൽ കൂടുതൽ സീറ്റ് നേടിയാൽ സേഫാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഏകദേശം 4-ൽ 3 ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് ഇക്കുറി അധികാരത്തിലെത്തും. പഴയ തവണത്തെ 77-ഓ അതിൽ കൂടുതലോ സീറ്റ് നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് ചില പ്രീപോളുകൾ പറയുന്നത്. കാര്യം ഗോവയും മണിപ്പൂരും ഉത്തരാഖണ്ഡും കോൺഗ്രസ് തിരിച്ചു പിടിക്കും എന്നുള്ളത് ആ സർവേയിലുണ്ടെങ്കിൽ പോലും പഞ്ചാബിനെക്കുറിച്ച് ആളുകൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കർഷക പ്രക്ഷോഭം നടക്കുന്ന, ഏറ്റവും കൂടുതൽ കർഷകരുള്ള ആ ഭൂമിയിൽ കോൺഗ്രസ്സിന് നേട്ടം കൊയ്യാനായില്ലെങ്കിൽ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസ്സിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അങ്ങനെ സംഭവിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന നീക്കമാണ് രാഷ്ട്രീയപരമായി കോൺഗ്രസ് നേതൃത്വത്തിന് ഏറ്റെടുക്കാൻ പറ്റിയത്. അതിന് മുതൽക്കൂട്ട് തന്നെയാണ് ചരൺജീത് സിംഗ് ചന്നി.